opportunities. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? എന്തുവാ, എന്ത് പ്രശ്നമുണ്ടാ? ഇന്ന് എനിക്കൊരു സ്പീക്കിംഗ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡന്റ് എപ്പോഴും ഐ'm സോറി ടു ഹിയർ ദാറ്റ്, ഐ'm സോറി ടു ഹിയർ ദാറ്റ് ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുവോ? എക്സാം ബാച്ച് ആണോ? എക്സാം ബാച്ച് തന്നെ. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാനല്ലേ അവർക്ക് ഓറിയന്റേഷൻ പോയത്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ആക്ച്വലി ഞാൻ ഇങ്ങനെ കേട്ട് എന്റെ തല ഫ്രീസ് ആയിരിക്കുന്നു. അപ്പം ആ കൊച്ചു ചോദിച്ചപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡ് പറയാണ്ട് ഇറങ്ങി പോകുന്ന കാണും. അത് ആ നേരത്തെ ഒരു ഇതില് നേരത്തെ ഏതില്? ആ ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഇതിന്റെ ഓൾട്ടർനേറ്റീവ്സ് അതിനല്ലേ ഇത്രയും ഷോ ഇവിടെ ഇറക്കിയത്? മനസ്സിലായി. ശരി, ഫസ്റ്റ് ഇപ്പൊ നീ പറഞ്ഞത് തന്നെ എടുക്കാം. ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് പറയാം. സെക്കൻഡ് വൺ, ഐ എം സോ സോറി ടു ലേൺ ദാറ്റ്. അവർ പറഞ്ഞ കാര്യത്തെ നമുക്കങ്ങനെ മനസ്സിലാക്കിയതിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടായി എന്ന് കേട്ടതിൽ അല്ലെ അറിഞ്ഞതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരെണ്ണം. ഇനി നമുക്ക് വേറെ ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ സോറി തന്നെ റിപ്പീറ്റഡ് ആയി പോകുന്നു, നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്നു എന്നാണെങ്കിൽ ഇറ്റ് ഈസ് അൺഫോർച്യുനേറ്റ് ടു ഹിയർ ദാറ്റ് യൂസ് ചെയ്യാം. അതായത് അത് ഭാഗ്യവശാൽ എന്നുള്ള രീതിയിലും പറയാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ നോ ഇറ്റ് ഈസ് അൺ ഓവർവെൽമിംഗ് സിറ്റുവേഷൻ ഫോർ യു. എനിക്കറിയാം നിങ്ങൾക്കിന്ന് താങ്ങാവുന്നതിലും അധികമാണ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ കെയറിനെ പറ്റി ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂവോ പറയുമ്പോൾ അവിടെ പോയി ഐ ആം സോ സോറി ടു ഹിയർ ദാറ്റ് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ അവിടെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയാം. ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ഓൺ ബിഹാഫ് ഓഫ് ദ നഴ്സിംഗ് സ്റ്റാഫ്. നമ്മുടെ ഇവിടുത്തെ ഫുൾ നഴ്സിംഗ് സ്റ്റാഫിന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ. ഇനി നമ്മളുടെ എന്തെങ്കിലും ഒരു കെയറിൻ്റെ ഒരു ഫോൾട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടാണ് അവർ പറയുന്നതെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഓൾട്ടർനേറ്റീവ്സ് മനസ്സിലായല്ലോ? പറയണേ ആ സ്റ്റുഡൻറ്റിനോട് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐ ആം സോ സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയുന്നതിന് പകരം ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന്.